നടി റീമ കല്ലിങ്കലിന്റെ ഭർത്താവ് ആഷിക് അബു എലിവിഷം. രാഷ്ട്രീയക്കാരെ വിശ്വസിച്ച് കലാകാരന്മാർ അവരുടെ പിന്നാലെ നടന്നാൽ എലിവിഷമല്ല സൈനൈഡ് കഴിച്ച് ചത്തുകളയേണ്ടി വരും. കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് സിപിഎം നിയമസഭയിൽ നടത്തിയ നരനായാട്ട് കേരളത്തിന്റെ തലകുനിയിച്ച സംഭവമായിരുന്നു. കെ എം മാണിയെ നിയമസഭയ്ക്കകത്തും തെരുവിലും സഖാക്കൾ നേരിട്ടു. എന്നാൽ കോട്ടയം പഞ്ചായത്തിലേക്ക് മണി സിപിഎമ്മിനൊപ്പം കൈകോർത്തതോടെ കുടുങ്ങിയത് സംവിധായകൻ ആഷിക് അബുവാണ്. കോഴ വിവാദത്തിൽപ്പെട്ട അന്നത്തെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിക്കെതിരെ ആഷിക് അബു ഒരു പോസ്റ്റിട്ടു FBയിൽ. മണിസാറിന് കുറച്ച് കോടികൾ നമുക്ക് നാട്ടുകാർക്ക് പിരിച്ചു കൊടുക്കാമെന്നായിരുന്നു ആ പോസ്റ്റ്. അതിലേക്ക് 500 രൂപയും കൊടുത്തു. ഇടതുപക്ഷ സഹയാത്രികനായ ആഷിക്കിന്റെ പോസ്റ്റ് കുറച്ചുപേർ ഏറ്റെടുക്കുകയും മാണിക്ക് മണിയോർഡർ അയക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കെ എം മാണിയും സിപിഎമ്മും കൈകോർത്തപ്പോൾ പണി കിട്ടിയത് ആഷിക് അബുവിനാണ്. സോഷ്യൽ മീഡിയ അന്നത്തെ ആ പഴയ പോസ്റ്റ് തപ്പിയെടുത്ത് അതിലൂടെ ആഷിക്കിനെ ട്രോളി. ട്രോളർമാർ ഇപ്പോൾ അബു എവിടെ പോയി, ഒന്നും പറയാനില്ലേ, പ്ലാസ്റ്റിക് അബു എന്നെല്ലാം പറയുന്നതോടൊപ്പം ഉളുപ്പുണ്ടെങ്കിൽ എലിവിഷം കുടിക്കാനാണ് പറഞ്ഞത്. മാത്രമല്ല എലിവിഷം വാങ്ങാൻ 500 രൂപയും അയച്ചുകൊടുക്കുന്നു. അനുഗ്രഹീത കലാകാരനാണെങ്കിൽ അറപ്പുകെട്ട ഒരു രാഷ്ട്രീയത്തിലും തലകുത്തരുത്. ഫിലിം കോട്ട്. ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ 100,000 കവിഞ്ഞിരിക്കുന്നു. നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.